നാളെ ഗണപതി ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസമാണ്. നാളെ വിനായക ചതുർത്ഥിയാകുന്നു. ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവുമധികം പ്രകടമാകുന്നതായ ദിവസം. ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ നാളെ വളരെയധികം വർദ്ധിക്കുന്ന സമയമായതിനാൽ തന്നെ ഈ സമയം എന്തു തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾക്കും ഉയർച്ചയ്ക്കും കാരണമാകും. എന്നാൽ ഏത് സമയമാണ് പ്രത്യേകിച്ചും ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നത് എന്നും നാളെ ചില തെറ്റുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങളിൽ വന്നു ചേരേണ്ട ആ ശുഭകരമായ ഫലങ്ങൾ നഷ്ടമാകാം, അതിനാൽ ആ കാര്യങ്ങളെക്കുറിച്ചും നാളെ ഭഗവാന് സമർപ്പിക്കേണ്ട പുഷ്പങ്ങളെക്കുറിച്ചും നാളെ ഉണർന്ന ഉടനെ ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ഗം ഗണപതയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യമായി പരാമർശിക്കാൻ പോകുന്നത്, നാളെ ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ പീക്ക് ടൈമിൽ അഥവാ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തുന്ന ആ സമയത്തെക്കുറിച്ചാകുന്നു. ആ സമയം നിങ്ങൾ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യേണ്ടതായിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് നാളെ 11:07 മുതൽ ഉച്ചയ്ക്ക് 1:27 വരെയുള്ള സമയമാകുന്നു. ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം പീക്ക് ടൈമിൽ എത്തുന്ന സമയമാണ്. അതിനാൽ ഈ സമയം അത്രയും ഒരു വിളക്ക് കെടാവിളക്കായി കത്തിച്ചു വയ്ക്കുന്നതും ഈ സമയം ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങൾ എല്ലാം തന്നെ ജപിക്കുന്നതും അതോടൊപ്പം ഭഗവാന് മധുരം സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട കാര്യം തന്നെയാകുന്നു. മോദകം സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ്. അത്തരം കാര്യങ്ങൾ നാം ഏവരും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ സാധിക്കുന്ന ഏവരും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ മറക്കാതിരിക്കുക. നാളെ ഭഗവാന്റെ ചിത്രം ഈ സമയം വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും മഞ്ഞ അല്ലെങ്കിൽ ചുവന്ന പട്ട് അതിനു മുകളിലായി വിഗ്രഹം വയ്ക്കുകയോ ചിത്രം വയ്ക്കുകയോ അതിനുശേഷം വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ ഇനി ചെയ്യാൻ പാടില്ലാത്തതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിനു മുന്നോടിയായി ഭഗവാന് ഈ സമയം ചുവന്നതോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭമാണ്. എന്നാൽ സാധിക്കുമെങ്കിൽ കറുക തന്നെ ഭഗവാന് ഈ സമയം നിങ്ങൾ സമർപ്പിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം വളരെ വേഗം പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ നാളെ ചെയ്യാൻ പാടില്ലാത്തതായ പ്രധാനപ്പെട്ട തെറ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് നാളെ കുളിക്കാതിരിക്കരുത്. ഒരിക്കലും നിങ്ങൾ കുളിക്കാതിരിക്കരുത് എന്ന കാര്യമാകുന്നു. തീർച്ചയായും ഏവരും നാളെ സൂര്യോദയത്തിന് മുൻപായി തന്നെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തേണ്ടതാകുന്നു. രണ്ടാമത്തെ കാര്യമായി പരാമർശിക്കുന്നത്, ഒരിക്കലും ഇന്നേ ദിവസം മത്സ്യമോ മാംസമോ ലഹരിയോ ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം എണ്ണ തേച്ച് ഇന്നേ ദിവസം കുളിക്കാതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആഹാരം നിറവയർ ആഹാരം കഴിക്കാതിരിക്കുവാൻ പ്രത്യേകിച്ചും വ്രതം എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതായ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ചും കുട്ടികളുടെയും സ്ത്രീകളുടെയും മുതിർന്നവരുടെയും മനസ്സ് നിങ്ങൾ വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് വളരെ വലിയ ദോഷം നൽകുന്നതായ കാര്യമാകുന്നു. ഇന്നേ ദിവസം ചാന്ദ്രദർശനം ശുഭകരമല്ല എന്ന കാര്യം ഏവർക്കും അറിയാം. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഇപ്രകാരം നിങ്ങൾ ദർശനം നടത്തുന്നതിലൂടെ വർഷം മുഴുവൻ നിങ്ങൾക്ക് അപവാദം കേൾക്കുന്നതിനോ ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനോ അത് കാരണമായി തീരും. അതിനാൽ പൂർണമായും ഈ കാര്യം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കുളിക്കാതെ ഒരിക്കലും ഇന്നേ ദിവസം അടുക്കളയിൽ പ്രവേശിക്കുവാൻ പാടുള്ളതല്ല. അതേപോലെ ഇന്നേ ദിവസം മധുരങ്ങൾക്കും പ്രാധാന്യമുള്ള ദിവസമാണ്. അതിനാൽ കയ്പേറിയ വസ്തുക്കൾ ഇന്നേ ദിവസം വീടുകളിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അടുക്കളയിൽ പാചകം ചെയ്യുന്നതായ അവസരത്തിൽ ഇന്നേ ദിവസം വെളുത്തുള്ളിയും സവോളയും ഒഴിവാക്കുന്നതാണ് ശുഭകരം. ഇന്നേ ദിവസം ആദ്യമായി അടുക്കളയിൽ കയറുന്നതായ അവസരത്തിൽ ഒരൽപ്പം നാളികേരക്കൊത്തും അല്പം നെയ്യും അടുപ്പിലിടുക. ഇതിനുശേഷം പാചകം ചെയ്യുന്നതാണ് ആദ്യമായി പാൽ തിളപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റ് പാചകങ്ങളിലേക്ക് കടക്കുന്നതാണ് ശുഭകരം. അതിനാൽ സ്ത്രീകൾ പ്രത്യേകിച്ചും അല്ലെങ്കിൽ അടുക്കളയിൽ കയറുന്നവർ ഈ കാര്യം പ്രത്യേകിച്ചും ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം അതിരാവിലെ ഉണരുന്നതായ അവസരത്തിൽ അഥവാ നാളെ രാവിലെ
ഉണരുന്നതായ അവസരത്തിൽ ആദ്യം തന്നെ പരാമർശിക്കേണ്ടതായ വാക്കുണ്ട്. ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ നാമം. ഭഗവാന്റെ ഈ നാമം നാളെ ജപിക്കുന്നതിലൂടെ സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയുമാണ് വന്നു ചേരുക. കണ്ണുകൾ തുറന്ന ഉടനെ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് ഇപ്രകാരം പറയേണ്ടത്. മനസ്സിലാണ് ഈ നാമം പറയേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നാമം ഇപ്രകാരമാകുന്നു. ഓം ഗം ഗണപതയെ നമഃ എന്ന് 3 തവണ നിങ്ങൾ മനസ്സിൽ പറയുക. ഓം ഗം ഗണപതയെ നമഃ, ഓം ഗം ഗണപതയെ നമഃ, ഓം ഗം ഗണപതയെ നമഃ എന്ന് 3 തവണ മനസ്സിൽ സ്മരിക്കുക. ഈ സമയം ഭഗവാനെ നിങ്ങൾ സ്മരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട ആ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ അനുകൂലമായി തീരും. പല തടസ്സങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയുകയും ഭഗവാന്റെ അനുഗ്രഹം സദാ നിങ്ങൾക്കൊപ്പം ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതായ ആ സമയം, മുൻപ് പരാമർശിച്ചതായ ആ സമയത്ത് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുവാൻ പാടുള്ളതല്ല. ആ സമയം പോസിറ്റീവായ കാര്യങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ജോലി ലഭിക്കണം, നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരണം. അത്തരത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നത് പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. കുട്ടികൾക്ക് വിദ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, വിദ്യയിൽ പ്രതീക്ഷിച്ചതായ ഉയർച്ച വന്നു ചേരാത്തതായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു പിടി നാണയം എടുക്കുക, എണ്ണാപ്പണമായി തന്നെ എടുക്കുക. അത് കുട്ടികളുടെ തലക്കുഴിഞ്ഞ് പൂജാമുറിയിൽ വയ്ക്കുക. അടുത്ത ദിവസം ക്ഷേത്രത്തിൽ പോകുന്നതായ അവസരത്തിലോ അന്നേ ദിവസം പോകുന്നതായ അവസരത്തിലോ ഭഗവാന് ഈ പുഷ്പം സമർപ്പിക്കുക. പ്രത്യേകിച്ചും ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതായ ആ പ്രത്യേക സമയത്ത് ഇപ്രകാരം ചെയ്യുന്നത് അതീവ ശുഭകരമാണ്. ഇനി അഥവാ ആ സമയത്ത് സാധിക്കുന്നില്ല എങ്കിൽ അതിന് മുൻപുള്ള സമയത്തും ഇപ്രകാരം ചെയ്യാം. എന്നാൽ വിളക്ക് തെളിയിച്ചതിനു ശേഷം ഭഗവാന് ഈ വസ്തുക്കൾ സമർപ്പിച്ചതിനു ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും വിശേഷം. നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് സന്താനങ്ങൾക്ക് തടസ്സങ്ങൾ വേണ്ടത്ര ഉയർച്ചയില്ല എങ്കിൽ, തീർച്ചയായും നാളെ ചെയ്യാവുന്ന വളരെ ലളിതമായ ഒരു കാര്യമാണ്, ഒരു നാളികേരം എടുത്ത് തലക്കുഴിയുക. പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലക്കുഴിഞ്ഞ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഉടയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഉടയ്ക്കുകയോ ചെയ്യുക. കുടുംബാംഗങ്ങൾ ഒരുമിച്ചാണ് ദർശനം നടത്തുന്നത് എങ്കിൽ നാളികേരം ഉടയ്ക്കുന്നതിന് മുൻപാണ് എങ്കിലും ഇപ്രകാരം ചെയ്യാം. ഇനി അഥവാ നിങ്ങൾ മാത്രമായാണ് ദർശനം നടത്തുന്നത് എങ്കിൽ, തീർച്ചയായും കുടുംബാംഗങ്ങളുടെ തലക്കുഴിഞ്ഞ് ഒരു നാളികേരം നാളെ ഉടയ്ക്കുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. നാളെ ജപിക്കേണ്ട വിശേഷപ്പെട്ട നാമം തന്നെയാണ് ഓം ഗം ഗണപതയെ നമഃ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട നാമം. നാളെ ഈ നാമം ഏവരും ജപിക്കുക. സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. എന്നാൽ മേൽപ്പറഞ്ഞ ചെയ്യാൻ പാടില്ലാത്തതായ ആ കാര്യങ്ങൾ തീർച്ചയായും നാളത്തെ ദിവസം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.